Viparichadartha Tirthobama 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 nu parnal Tirtham polella ullathu Tirtham polella ullathu nu parnal Tirthathinte sampradayam enta Inna samayathe kulikkavunnundo Tirthathil Eppa venengi kulikkam le kaalathu kulikkam ucchakku kulikkam raathri kulikkam Inna samayathe kulikkavunnil eppozhum kulikkam ഇന്നാൾക്കേ കുളിക്കാവുന്നതുമില്ല ഓ തീർത്ഥത്തിൽ ഇന്ന ആൾക്കേ കുളിക്കാവുന്നുണ്ടോ ഈ പ്രായമായിട്ടുള്ള ആൾക്കും ആവാം കുട്ടികൾക്കും ആവാം യുവാക്കൾക്കും ആവാം ആർക്കും വേണമെങ്കിൽ കുളിക്കാം അതുപോലെയുള്ളവളൊന്ന് ഇനി ഒക്കെ ആലോചിച്ചാൽ മതി ഞാൻ പറയണില്ല വിസ്തരിക്കണില്ല തീർത്ഥോപമാ തീർത്ഥോപമാ അതുപോലെ തന്നെ പരവശ 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 എന്ന് പറഞ്ഞാൽ അവൾക്ക് അവള് സ്വാധീനമല്ലാത്തവൾ അവൾക്ക് അവള് സ്വാധീനമല്ല അവളെ അടുത്തേക്ക് ചെല്ലണമെങ്കിൽ പലരോടും അനുവാദം മേടിക്കണം ഹേ ഞാൻ എന്നോട് പറഞ്ഞോണ്ടായില്ല അച്ഛനോട് പറയണം അച്ഛനോട് പറയാണ്ട് നിർത്തിയിട്ടോ പറഞ്ഞു ഹേയ് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അച്ഛനോട് പറഞ്ഞാൽ പോരാ അമ്മോടും പറയണം അമ്മോടും പറയണം ഓ അമ്മോട് പറഞ്ഞിട്ടുണ്ട് അമ്മോട് പറഞ്ഞാൽ മാത്രം പോരാ സഹോദരനോടും പറയണം സഹോദരനോട് പറയാൻ ചെന്നാൽ പ്രഹര കിട്ടുക അവക്ക് അവള് സ്വാധീനമല്ല അപ്പൊ അനവധി ആളോട് പറഞ്ഞാലേ തരാവുള്ളൂ അങ്ങനെയുള്ളവള് പരവശ അങ്ങനെയുള്ളവള് പരിഹാസപാത്രി പരിഹാസപാത്രി എന്ന് പറഞ്ഞാൽ പരിഹാസത്തിന് പാത്രമായിട്ടുള്ളവളാണ് ഏതെങ്കിലും അംഗങ്ങൾക്ക് എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടാവുക അത് അത്ര വേഗമൊന്നും കാണില്ല സൂക്ഷിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ ആകെ കണ്ടാൽ വലിയ തിരക്കേടൊന്നുമില്ല അങ്ങനെ കണ്ടപ്പോൾ ഒരു വിദ്വാന് കണ്ടപ്പോൾ വലിയ തിരക്കേടില്ല തോന്നി മോഹായി അവരുടെ ഒരുമിച്ച് കൂടി അങ്ങനെ ഒരുമിച്ച് കൂടി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ വിദ്വാന് മനസ്സിലായത് ഇങ്ങനൊരു വൈഷമ്യമുണ്ടെന്ന് എന്താ കണ്ണിന് കുറച്ചൊരു വെളുപ്പ് അതറിഞ്ഞതിൻ്റെ ശേഷം ഈ യുദ്ധം പുറത്തേക്ക് ഇറക്കുകയുണ്ടായിട്ടില്ല അങ്ങനെ ഇപ്പോൾ അവർക്കും ഉണ്ടാവുമല്ലോ മോഹം പുറത്തേക്കൊക്കെ ഒന്ന് പോകണം ആളിലേക്ക് ഒന്ന് കാണണമെന്ന് മോഹം ഉണ്ടാവുമല്ലോ അപ്പം അവിടെ അടുത്ത് ഒരു ഉത്സവം ഉണ്ടായപ്പോൾ ഏയ് അവിടെ അടുത്തൊരു ഉത്സവം നടക്കേണ്ടത് നമുക്ക് അവിടെ ഒന്ന് പോവുക ഏയ് ഇവിടെ ഒന്നും പോകണ്ട അവിടെ ഇരുന്നാൽ മതി അതല്ല അവിടെ പല കാഴ്ചകളും കാണാനുണ്ടാവും അവിടുത്തെ കാഴ്ചയൊന്നും കാണണ്ട അവിടുത്തെ കാഴ്ച കണ്ടാൽ മതി എങ്ങോട്ട് പോകണ്ട അവിടെ ഇരുന്നാൽ മതി അങ്ങനെയല്ല എത്ര കാലമായി ഇവിടെ ഇരിക്കുന്നു ഒന്ന് പുറത്തേക്ക് പോകണ്ടേ നമുക്ക് തോന്നി എന്തെങ്കിലും അവിടെ കുറേ കാലമായി പുറത്തേക്ക് ഇറക്കിയിട്ടേ അന്ന് കൊണ്ടുപോയിക്കാം നിശ്ചയിച്ച് കൊണ്ടുപോയി അവിടെ അകലെ ഒരു ദിക്കൽ ഒരാലിൻ്റെ ചോട്ടിൽ സ്ത്രീകൾ അവിടെ നിൽക്കുന്നുണ്ട് അവരുടെ ഇടയിൽ ഏയ് ഇവിടെ നിന്നോളൂ കേട്ടോ അങ്ങോട്ട് ഒന്നും പോകണ്ട ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് അവളെ അവിടെ കൊണ്ടുവന്നാക്കി വിടന്മാര് അവരെ ഉത്സവം കാണാൻ വേണ്ടി ഉത്സവങ്ങളെ കാണാൻ വരാനുള്ള അവരുത്സവം ഉണ്ടെന്ന് കേട്ടാടോ ആ തന്നെ ഉറക്കായോ അവിടേ ഒരു ഉത്സവം നടക്കണ്ടോ ഒന്ന് പോയി നോക്കുക അവിടെ ഉത്സവങ്ങൾ പലതും ഉണ്ടാവും ഉത്സവങ്ങളെ ഒന്ന് കാണണ്ടേ വരിക വരിക എന്ന് പറഞ്ഞ് അവര് ആ ഉത്സവം നടക്കുന്ന നിൽക്കൽ അവിടെ ചെല്ലും അവിടെ ചെന്നാൽ ഈ സ്ത്രീകൾ നിൽക്കണ നിൽക്കൽ അവിടെയാണ് ഈ വിടന്മാർ ചെല്ല അവര് അവിടെ ചെന്നിട്ട് ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ ഇങ്ങനെ നോക്കുക അപ്പോ ഈ വിദ്വാൻ ആ വിദ്വാന്റെ വരുമ്പം അവര് കണ്ടിട്ടൊന്നുമില്ല ഇവിടെ പക്ഷേ ഈ ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ നോക്കണ കണ്ടപ്പോ ഇവളെ കണ്ടിട്ടാണ് എന്ന് വിചാരിച്ച ആ വിദ്വാൻ ഏയ് അങ്ങനെ നോക്കാനൊന്നുമില്ല നന്ന സൂക്ഷിച്ചു നോക്കിയാൽ ആ കണ്ണിന്റെ അറ്റത്തൊരു വെളുപ്പുണ്ടോന്ന് സംശയം അപ്പഴാ അവര് കേട്ടോ പൂച്ചക്കണ്ണി പൂച്ചക്കണ്ണി പൂച്ചക്കണ്ണിയുടെ പൂച്ചക്കണ്ണ പൂച്ചക്കണ്ണി പൂച്ചക്കണ്ണിയുടെ പൂച്ചക്കണ്ണ എനിക്ക് പൂച്ചക്കണ്ണില്ല പൂച്ചക്കണ്ണി പൂച്ചക്കണ്ണിയുടെ പൂച്ചക്കണ്ണ പൂച്ചക്കണ്ണി എനിക്ക് പൂച്ചക്കണ്ണില്ല പറഞ്ഞു പൂച്ചക്കണ്ണി പൂച്ചക്കണ്ണിയുടെ പൂച്ചക്കണ്ണ ഒരു സോണ്ട ഒന്ന് കാണി ഒരു കൊണ്ടുപോയി ഇങ്ങനെ പരിഹാസത്തിന് പാത്രമായിട്ട് തീരുക അങ്ങനെയുള്ളവളെ പ്രാപിക്കരുത് അതുപോലെ തന്നെ നിത്യപ്രസു നിത്യപ്രസു എന്ന് പറഞ്ഞാൽ നിത്യം പ്രസവിക്കണവളത് എന്നും പ്രസവിക്കാൻ പറ്റുമോ എന്നാണെങ്കിൽ ഏകദേശം സംവത്സരത്തിൻ്റെ ആദ്യം അവസാനം എന്നുള്ളത് എപ്പോൾ ചോദിച്ചാൽ ഇപ്പം എങ്ങനെയാ ഇപ്പം ഗർഭമുണ്ടായിരിക്കുക എപ്പോഴോ ഇപ്പോൾ പ്രസവിച്ചു കിടക്കുക എപ്പോഴോ ഇപ്പം ഗർഭമുണ്ടായിരിക്കുക എപ്പോഴോ ഇപ്പോൾ പ്രസവിച്ചു കിടക്കുക ഇങ്ങനെ ഉണ്ടാവുള്ളൂ
കുറച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് തന്നെ സംശയം തുടങ്ങുമല്ലോ. ഇത് ഗർഭമുണ്ടായിട്ട് പ്രസവിക്കണതോ പ്രസവിച്ചിട്ട് ഗർഭം ഉണ്ടാവണതോ എപ്പോഴും നിത്യപ്രസൂ അങ്ങനെയുള്ളവളെയും പ്രാപിക്കരുത്. അതുപോലെ തന്നെ അമധുര അമധുര മാധുര്യമില്ലാത്തവൾ വാക്ക് പ്രവൃത്തി തുടങ്ങിയതൊക്കെ മാധുര്യമില്ലാത്തവൾ അങ്ങനെയുള്ളവരെയും പ്രാപിക്കരുത്. ചെന്നാൽ അവള് വലിയ കാര്യമായിട്ടാ ചെന്നാൽ സൽക്കരിക്കലൊക്കെ ഉണ്ട്. വേണ്ട നീ പറയണ കേട്ടാ പേടിയാവും. വാക്കിനൊരു മാധുര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ പ്രവർത്തിക്കണ കണ്ടാലും ഇല്ല. അങ്ങനെയുള്ളവളെ പ്രാപിക്കരുത്. അതുപോലെ തന്നെ സ്വയോ വിരുദ്ധ തൻ്റെ വയസ്സിന് വിരുദ്ധയായിട്ടുള്ളവള് അവനവൻ്റെ പ്രായത്തിന് ചേരാത്തത് വല്ലാണ്ട പ്രായം കുറയ അല്ല പ്രായം കുറയണം എല്ലാവരും മോഹിക്കും. പക്ഷേ വല്ലാണ്ട പ്രായം തൻ്റെ വയസ്സിന് ഒട്ടും ചേരാണ്ടിയ വല്ലാണ്ട പ്രായം കുറഞ്ഞാൽ കാണാള് ആരാ കൂടെയുള്ളത് മകളാണോ എന്ന് ചോദിച്ചാൽ വിഷമ. എന്നാ വല്ലാണ്ട പ്രായം കൂടുക അതും പറ്റില്ല. ഇങ്ങനെയായാൽ ആരാ അമ്മയാണോ കൂടെയുള്ളത് എന്ന് ചോദിക്കും. അങ്ങനെയായാലും വിഷമ. അപ്പോൾ തൻ്റെ പ്രായത്തിന് ചേരുന്നതാവണം. സ്വയോ വിരുദ്ധ സ്വയോ വിരുദ്ധ അതും പാടില്ല. ഇങ്ങനെ ഏതാദേശ പ്രണയിനം പരിവർജനീയ ഇങ്ങനെ പത്ത് തരത്തിലുള്ള വിഷയങ്ങളെയും ഉപേക്ഷിക്കേണ്ടതാണ്. പ്രണയികള് ഇങ്ങനെയുള്ളവരുടെ അടുത്ത് അരുത്. കണക്കാക്കിയിട്ടാണോ പോണത്? ഞാനൊക്കെ പറഞ്ഞിട്ടാ എവിടേക്കാ പോകരുത് എന്ന് പറഞ്ഞിട്ടോ? അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ ഞാൻ പറഞ്ഞേക്കാം. അയാളിപ്പോ ഇതൊക്കെ അറിഞ്ഞിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ച കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയുണ്ട്, ഇനിയും പോവാൻ പാടില്ലാത്തവർ പ്രാപിക്കാൻ പാടില്ലാത്തവരുണ്ട്. ഏതൊക്കെയാണ് ആണെങ്കിൽ ആ ഇപ്പോ പറഞ്ഞ പത്ത് തരത്തിലുണ്ടല്ലോ, അത് കൂടാതെ കണ്ടും ഉണ്ട്. അത് ഏതൊക്കെയാ എന്നാണെങ്കിൽ അതിദീർഘ ഭൃഷം ഹ്രസ്വ അതിസ്ഥൂല ഭൃഷം കൃഷ അതിഗൗരി ഭൃഷം കാളി ഷടേതേ വർജിത സ്ത്രീയ ഷടേതേ സ്ത്രീയ വർജിത. ഇങ്ങനെ ആറ് തരത്തിലുള്ള സ്ത്രീകളെയും വർജിക്കേണ്ടതാണ്. ആദ്യം പറഞ്ഞത് പരിവർജനീയ ഒരിക്കലും പോവരുതെന്നാണ്. ഇത് അത്രയില്ല എങ്കിലും വർജനീയ വർജിക്കണം. അവരുടെ അടുത്തും പോവാണ്ടിരിക്കുകയാണ് വേണ്ടത്. ഏതൊക്കെ അതിദീർഘ അതിദീർഘ എന്ന് പറഞ്ഞ വല്ലാണ്ട പൊക്കമുള്ളത്. വല്ലാണ്ട പൊക്കായാലും വിഷമ അല്ലേ? വല്ലാണ്ട പൊക്കായ മുഖം കാണണമെങ്കിൽ വല്ല കോണിയൊക്കെ വെച്ച് കയറണം. കോണി വെച്ച് കയറി മോണി നോക്കിയാൽ ഓ ഇവിടെയാണ് മുഖം അല്ലേ? അങ്ങനെയായാലും വിഷമ വല്ലാണ്ട പൊക്കാവുക വിഷമാണ്. എന്നാൽ പൊക്കം തീരല്ല എൻ്റെ അയാൽ അതും വിഷമ ഭൃഷം ഹ്രസ്വ വല്ലാണ്ട പൊക്കം ഉരുണ്ടുരുണ്ട് നടക്കണതാവുക. മുഖം കാണണമെങ്കിൽ കവന്ന് അവിടെ മലന്ന് കിടന്ന് നോക്കണം, എന്നാലേ കാണുള്ളൂ, അല്ലെങ്കിൽ കുനിഞ്ഞു നോക്കണം. അങ്ങനെയായാലും വിഷമാണ്. അതുപോലെ തന്നെ അതിസ്ഥൂല വല്ലാണ്ട തടിച്ചത് ഇങ്ങനെ വെലങ്ങത്തിൽ അതും വയ്യ. വൃഷം കൃഷ വല്ലാണ്ട ചടച്ചത് ശോഷി ചടച്ച് 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 ഷൂന്നാ ഫൂ അങ്ങോട്ട് ഊതി അങ്ങോട്ട് പറന്നു പോകും. അങ്ങനെയുള്ളത് അങ്ങനെയുള്ളതായാലും വിഷമാണ്. അതുപോലെ തന്നെ അതിഗൗരി അതിഗൗരി വല്ലാണ്ട വെളുത്തത്. വെളുപ്പ് നല്ലതാ, വെളുപ്പ് വേണ്ടതുമാണ്. പക്ഷേ വല്ലാണ്ട വെളുത്ത് 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 വെളുത്തേ കുമ്മായ പോലത്തെ. അങ്ങനെയായാലും സുഖമില്ല. അതുപോലെ ഭൃഷം കാളി വല്ലാണ്ട കറുത്തത് അതും വയ്യ. കറുപ്പ് അഴകാണെന്നൊക്കെ പറയും, ഏഴഴകെന്നൊക്കെയാ പറയുക, പക്ഷേ അത് പാകത്തിൻ്റെയാവോ? അല്ലാണ്ട് ഭൃഷം കാളി വല്ലാണ്ട കറുത്താൽ ഏകദേശം തൊട്ടാൽ കണ്ണെഴുതാൻ അങ്ങനെയുള്ളതായ വിഷമാണ്. ഷടേതേ വർജിത സ്ത്രീ ഈ ആറു തരത്തിലുള്ള സ്ത്രീകളെയും വർജിക്കുന്നതാണ്. അപ്പൊ ആദ്യം പറഞ്ഞ പത്ത് തരത്തിലുള്ള സ്ത്രീകള് പിന്നെ ആറ് തരത്തില്. അതില് ആദ്യം പറഞ്ഞ പത്ത് തരത്തില് പ്രകൃതിയെ സംബന്ധിച്ചിട്ടുള്ളത്, പിന്നെ പറഞ്ഞ ആറെണ്ണം ആകൃതിയെ സംബന്ധിച്ചിട്ടുള്ളത്. ഇങ്ങനെ ആകൃതിയെ സംബന്ധിച്ചും പ്രകൃതിയെ സംബന്ധിച്ചും ഈ സ്ത്രീകളെ പ്രാപിക്കരുത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് വളരെ ക്ലേശമുണ്ടെന്നേ. ഓ ഞാനിപ്പോ പലതും പറഞ്ഞു.